വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ജാസ്മിൻ ജാഫറിന്റെ വീഡിയോസും കാര്യങ്ങളും അതേപോലെ തന്നെ ലൈവൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആളിപ്പോൾ നല്ല രീതിയിൽ തന്നെ തന്നെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഗബ്രിയുമായിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ളത്, അതായത് ചില കാര്യങ്ങൾ മാത്രമേ ലൈനിൽ എടുത്ത് കാണിച്ചിട്ടുള്ളൂ, പലതും കാണിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരത്തി. പക്ഷെ കേരളക്കാരെ ആകെ ഒന്നാകെ കണ്ട ഒരു കാര്യമാണ് ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രിയും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും. ജാസ്മിനെ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ജനങ്ങളെ മണ്ടന്മാരാക്കരുത്. ഒരിക്കലെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങൾ കണ്ട ഒരു സംഭവമാണ്, അതായത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു കാണാൻ പറ്റാത്തത്, അതായത് അരുതാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഉമ്മ വെക്കുകയും പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുകയും എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ആ ഒരു കണ്ട കാര്യത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപൂശേണ്ട ആവശ്യമില്ല. തന്റെ ഫാമിലിയെ പലരും അതായത് ഹരാസ്മെന്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് അഫ്സലുമായിട്ടുള്ള തന്റെ എൻഗേജ്മെന്റും ഒന്നും കഴിഞ്ഞിട്ടില്ല, തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ജാസ്മിന്റെ വീഡിയോയിൽ ജാസ്മിൻ ഒരാളെ കുറിച്ച് അതായത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. തന്റെ ഫാമിലിയെയും അതേപോലെ തന്നെ തന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു തന്റെ സുഹൃത്ത്. ആ ഒരു സുഹൃത്ത് തന്നെ ചതിച്ചു എന്നാണ് ജാസ്മിൻ പറയുന്നത്. അത് മറ്റാരുമല്ല വിവി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനാണ്. ആ ഒരു ആളെ തന്നെയാണ് അതായത് ജാസ്മിന്റെ ഉപ്പയുടെ ഉമ്മയുടെ അടുത്ത് പോയിട്ട് അവരുടെ ഇന്റർവ്യൂസ് എടുത്തത്. അതിന്റെ ഇടയിൽ ജാസ്മിന്റെ ഉപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അഫ്സലുമായിട്ട് എൻഗേജ്മെന്റ് നടന്ന കാര്യം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയാൻ പാടില്ല, അത് പബ്ലിക് അറിയാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് ഈ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി അതെല്ലാം പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അതായത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഗബ്രിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ പലതരത്തിലുള്ള കാര്യത്തിലേക്കും മറ്റും പോയത്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കണ്ടൊരു കാര്യമാണ്. പക്ഷെ നമ്മളെ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്നത് അത് അതായത് കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് ആ ഒരു വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത്, മറ്റ് ഫുള്ളായിട്ടുള്ള ഒന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പക്ഷെ